ए स्मॉल स्टेप फॉर मैन ए जायंट लीप फॉर मैन काइट മനുഷ്യൻ ഇതൊരു ചെറിയ കാൽവെപ്പ് മാത്രം മാനവരാശിക്കോ ഒരു വൻ കുതിച്ചുചാട്ടം ശാസ്ത്രം ഇത്രയൊന്നും പുരോഗതി കൈവരിക്കാതിരുന്ന ഏകദേശം 51 വർഷങ്ങൾക്ക് മുമ്പ് ഒരു അമേരിക്കക്കാരൻ ഭൂമിക്ക് പുറത്ത് മറ്റൊരു ആകാശഗോളത്തിൽ വന്നിറങ്ങിയ നിമിഷം ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ വാക്കുകളാണിത് കൃത്യമായി പറഞ്ഞാൽ 1969 ജൂലൈ 21 ഭൂമിക്ക് സ്വന്തമായുള്ള ആകെയുള്ള നമ്മുടെ ഉപഗ്രഹമായ ചന്ദ്രൻ ആ ചന്ദ്രനെ നോക്കി കൗതുകം തോന്നാത്ത ഒരാളും തന്നെ ഉണ്ടായിരിക്കില്ല ആ ചന്ദ്രനിൽ ആദ്യമായി ഒരു മനുഷ്യൻ കാലുകുത്തുന്നു അമേരിക്കക്കാരനായ നീൽ ആംസ്ട്രോങ് ആ സമയം അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞതാണ് എ സ്മോൾ സ്റ്റെപ്പ് ഫോർ മാൻ എ ജയന്റ് ലീപ് ഫോർ മാൻകൈൻഡ് ഇന്നും രണ്ട് അഭിപ്രായങ്ങൾ നിലനിൽക്കുന്ന ലോകജനതയെ ഉദ്യോഗത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയ ആ ചന്ദ്രയാത്രയുടെ ചരിത്രമാണ് ഇന്ന് നാം ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ കെ എം എച്ച് ക്ലാസ്സസിൻ്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് തുടക്കം മുതൽ അവസാനം വരെ കാണുക ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ത്രില്ലിംഗ് ആയ ആ ചന്ദ്രയാത്രയുടെ സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അമേരിക്കയെ ആദ്യ ചന്ദ്രയാത്രയിലേക്ക് നയിച്ച ചരിത്ര വസ്തുതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങൾക്ക് ശേഷം ലോകത്ത് രണ്ട് പ്രബല ശക്തികൾ ഉയർന്നു വന്നു ഒരു ഭാഗത്ത് അമേരിക്കയും മറുഭാഗത്ത് യു എസ് എസ് ആറും അഥവാ സോവിയറ്റ് യൂണിയനും അവർ രണ്ടുപേരും തമ്മിൽ ഉടലെടുത്ത കോൾഡ് വാർ ശീതയുദ്ധം പല മേഖലകളിലും പല നേട്ടങ്ങൾക്കും കാരണമായി അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമായിരുന്നു സ്പേസ് റേസ് എന്ന് വിളിക്കപ്പെട്ട സ്പേസ് എക്സ്പ്ലറേഷൻ ഒരുപാട് ബഹിരാകാശ പദ്ധതികൾക്ക് സോവിയറ്റ് യൂണിയനും അമേരിക്കയും നേതൃത്വം നൽകി ഇതിലെപ്പോഴും മുൻപന്തിയിൽ നിന്നിരുന്നത് സോവിയറ്റ് യൂണിയനായിരുന്നു അതുവരെ യുദ്ധാവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിച്ചിരുന്ന റോക്കറ്റുകൾ ബഹിരാകാശ പദ്ധതികൾക്ക് ഉപയോഗിക്കാൻ തുടങ്ങി അങ്ങനെ 1957 ഒക്ടോബർ 4 സോവിയറ്റ് യൂണിയൻ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം സ്പുട്നിക് 1 വിജയകരമായി ബഹിരാകാശത്ത് വിക്ഷേപിച്ചു മാത്രമല്ല 1961 ആദ്യമായി ഒരു മനുഷ്യനെ ബഹിരാകാശ പദത്തിലെത്തിച്ചു മറ്റാരുമായിരുന്നില്ല യൂറി ഗഗാറിൻ വീണ്ടും ലോകത്തെയും അമേരിക്കയെയും ഞെട്ടിച്ചുകൊണ്ട് 1963 ആദ്യമായി ഒരു വനിതയെയും ബഹിരാകാശത്ത് എത്തിച്ചു വാലന്റീന തെരഷ്കോവ അങ്ങനെ സ്പേസ് റേസിൽ അമേരിക്കയെ സോവിയറ്റ് യൂണിയൻ ബഹുദൂരം പിറകിലാക്കി മുന്നേറുന്ന സമയത്ത് അന്നത്തെ പ്രസിഡൻ്റായിരുന്ന അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ജോൺ എഫ് കെന്നഡി നാസയുടെ ശാസ്ത്രജ്ഞർക്ക് മുമ്പിലും അമേരിക്കൻ ജനതയ്ക്ക് മുമ്പിലും ഒരു പ്രഖ്യാപനം നടത്തി ഇനി ഒരു മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു അമേരിക്കക്കാരനായിരിക്കണമെന്ന് വരുന്ന 10 വർഷത്തിനുള്ളിൽ 1960 തുടക്കത്തിലാണ് അദ്ദേഹം ഇത് പറയുന്നത് 10 വർഷങ്ങൾക്കുള്ളിൽ ഒരു മനുഷ്യനെ ചന്ദ്രനിലെത്തിച്ച് സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചിറക്കുമെന്ന് അദ്ദേഹം ലോകജനതയ്ക്ക് മുൻപിൽ പ്രഖ്യാപനം നടത്തി അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട അമേരിക്കയിലെ ശാസ്ത്രജ്ഞർ ബഹിരാകാശ ശാസ്ത്രജ്ഞർ ഇതിനുവേണ്ട എല്ലാ പദ്ധതികൾക്കും തുടക്കം കുറിച്ചു ഇതിന് പേരിട്ട് വിളിച്ചത് അപ്പോളോ മിഷൻ എന്നായിരുന്നു അങ്ങനെ ആദ്യത്തെ അപ്പോളോ മിഷൻ അപ്പോളോ ഫസ്റ്റ് 1967 അപ്പോളോ ഫസ്റ്റിൻ്റെ വിക്ഷേപണം ജനുവരി 27 ആരംഭിക്കാനിരിക്കെ ആ റോക്കറ്റിനകത്ത് കമാൻഡ് മൊഡ്യൂളിൽ 3 അസ്ട്രോനട്സ് ഉണ്ടായിരുന്നു അമേരിക്കക്കാരെ അങ്ങനെ വിക്ഷേപണ സമയത്തിൻ്റെ തൊട്ട് മുമ്പ് ഇലക്ട്രിക്കൽ സർക്യൂട്ടിലുണ്ടായ ചെറിയൊരു തീപിടുത്തം വലിയൊരു പൊട്ടിത്തെറിയിൽ കലാശിക്കുകയും ആ 3 അസ്ട്രോനട്സും അതിദാരുണമായി മരണപ്പെടുകയും ചെയ്തു അപ്പോളോ 1 ദയനീയ പരാജയത്തിന് ശേഷം അമേരിക്കയ്ക്ക് അപ്പോളോ 2, 3
മിഷനുകൾ തൽക്കാലം ഉപേക്ഷിക്കേണ്ടി വന്നു. എങ്കിലും അമേരിക്കൻ സയൻറ്റിസ്റ്റുകൾ പതറിയില്ല. അവരുടെ അക്ഷീണ പ്രയത്നത്തിനൊടുവിൽ അപ്പോളോ 4, അപ്പോളോ 5, 6 പദ്ധതികളിൽ മനുഷ്യരില്ലാതെ ബഹിരാകാശത്തേക്ക് ലോഞ്ച് ചെയ്യുന്നു. അപ്പോളോ 4 ഏറ്റവും വലിയ പ്രത്യേകത അതിനുപയോഗിച്ചിരുന്ന റോക്കറ്റ് Saturn V അന്നുവരെ, അല്ലെങ്കിൽ ഇന്ന് വരെ മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പടുകൂറ്റൻ റോക്കറ്റായിരുന്നു Saturn V. അങ്ങനെ 4, 5, 6 മിഷനുകൾ മനുഷ്യനില്ലാതെ അമേരിക്ക നടത്തി. ചില പരീക്ഷണങ്ങളൊക്കെ ബഹിരാകാശത്ത് വെച്ച് നടത്തുന്നു. അങ്ങനെ അമേരിക്കയുടെ ബഹിരാകാശ ചരിത്രത്തിൽ ആദ്യമായി Apollo 7 3 ആസ്ട്രോനട്സിനെയും വഹിച്ചുകൊണ്ട്, മനുഷ്യരെയും വഹിച്ചുകൊണ്ട് എർത്തിൻ്റെ ഓർബിറ്റ് മറികടക്കുന്നു. മൂണിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടില്ലെങ്കിലും 11 ദിവസത്തോളം ഇവർ സ്പേസിൽ ചിലവഴിച്ച് ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു മടങ്ങുന്നു. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ആദ്യമായിട്ട് ലൈവ് ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റ് നടത്തിയിരുന്നത് ഈ ഒരു മിഷനിലായിരുന്നു. അങ്ങനെ Apollo 8 3 ആസ്ട്രോനട്സിനെയും വഹിച്ചുകൊണ്ട് ചന്ദ്രൻ്റെ ഓർബിറ്റ് വലയം വെച്ച ആദ്യത്തെ മിഷൻ Apollo 8 ആയിരുന്നു. ഏകദേശം 20 മണിക്കൂറോളം ഇവർ ചന്ദ്രൻ്റെ ഓർബിറ്റിലൂടെ കറങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞു Apollo 9. എല്ലാ Apollo മിഷനുകളിലും ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളാണ്, ഒന്ന് കമാൻഡ് മൊഡ്യൂളും മറ്റൊന്ന് ലൂണാർ മൊഡ്യൂളും. ചന്ദ്രനിലേക്ക് ഇറങ്ങേണ്ട ആ പേടകത്തിൻ്റെ ഭാഗമാണ് ലൂണാർ മൊഡ്യൂൾ. Apollo 9 ആദ്യമായിട്ട് കമാൻഡ് മൊഡ്യൂളിൽ നിന്നും ലൂണാർ മൊഡ്യൂൾ സെപ്പറേറ്റ് ചെയ്യാൻ സാധിച്ചത്. ആ ദൗത്യവും ചന്ദ്രനിൽ ഇറങ്ങാതെ മടങ്ങിയെങ്കിൽ. അടുത്തത് Apollo 10 1969 Apollo 10. ഇതിലും കമാൻഡ് മൊഡ്യൂളിൽ നിന്ന് ലൂണാർ മൊഡ്യൂൾ സെപ്പറേറ്റ് ചെയ്തു. ഏകദേശം ചന്ദ്രോപരിതലത്തിൻ്റെ 20 കിലോമീറ്റർ അകലെ വരെ Apollo 10 എത്താൻ സാധിച്ചു. വളരെ പ്രധാനപ്പെട്ട ഫോട്ടോഗ്രാഫുകളും മറ്റു പരീക്ഷണങ്ങളും നടത്തി. Apollo 10 ആ മിഷനും ചന്ദ്രനിൽ ഇറങ്ങാതെ തിരിച്ചു വന്നു. അങ്ങനെ 20-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ മഹാത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കുന്നത് 1969 July 21 Apollo 11. ഇനി നമ്മൾ പറയാൻ പോകുന്നത് Apollo 11 ചരിത്ര നിമിഷങ്ങളാണ്. 1969 July 16 ലോകത്തിൻ്റെ കണ്ണുകൾ മുഴുവൻ അമേരിക്കയിലെ ഫ്ലോറിഡയിലെ കേപ്പ് കെന്നഡി റിസർച്ച് സെൻ്ററിൽ. അവിടെ ലോഞ്ചിങ്ങിന് തയ്യാറായി. 110 മീറ്ററോളം ഉയരമുള്ള, ഏകദേശം 24 നിലകളുള്ള ഒരു കെട്ടിടത്തിൻ്റെ അത്രയും ഉയരമുള്ള പടുകൂറ്റൻ റോക്കറ്റ് Saturn V ലോഞ്ചിങ്ങിന് വേണ്ടി തയ്യാറെടുപ്പിലാണ്. അതിൽ യാത്രികരായി ചന്ദ്രനിലേക്ക് പോകാനുള്ളത് നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കൽ കോളിൻസ് എന്നിവരായിരുന്നു. അങ്ങനെ കൗണ്ട് ഡൗൺ ആരംഭിക്കുന്നു. 3, 2, 1, 0. Saturn V അന്തരീക്ഷത്തിലേക്ക് അതിവേഗതയിൽ കുതിച്ചുയരുന്നു. അങ്ങനെ ഏകദേശം 76 മണിക്കൂറുകളോളം പിന്നിടുന്നു. കത്തിത്തീരാനുള്ള 3 ഭാഗങ്ങളും കത്തിത്തീർന്നുകൊണ്ട് ചന്ദ്രൻ്റെ ഓർബിറ്റിലേക്ക് Saturn V പ്രവേശിക്കുന്നു. ഇനി ബാക്കിയുള്ളത് Apollo 11 പ്രധാന ഭാഗങ്ങളായ കമാൻഡ് മൊഡ്യൂളും ലൂണാർ മൊഡ്യൂളുമായിരുന്നു. അങ്ങനെ പതുക്കെ കമാൻഡ് മൊഡ്യൂളിൽ നിന്ന് ലൂണാർ മൊഡ്യൂൾ സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നു. കൊളംബിയ എന്ന് പേരിട്ട കമാൻഡ് മൊഡ്യൂൾ, ഈഗിൾ എന്ന് പേരിട്ട ലൂണാർ മൊഡ്യൂൾ. കമാൻഡ് മൊഡ്യൂളിൽ മൈക്കൽ കോളിൻസിനെ ഒറ്റക്കാക്കി ലൂണാർ മൊഡ്യൂളിൽ നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും ചന്ദ്രൻ്റെ ഉപരിതലത്തിലേക്ക്. സീ ഓഫ് ട്രാൻക്വിലിറ്റി, പ്രശാന്തതയുടെ സമുദ്രം എന്ന് വിളിപ്പേരിട്ട ചന്ദ്രൻ്റെ ഉപരിതലത്തിലേക്ക് ഈഗിൾ പറന്നിറങ്ങിയ നിമിഷം നീൽ ആംസ്ട്രോങ്ങിൻ്റെ ശബ്ദം അമേരിക്കയിലെ റേഡിയോകളിൽ മുഴങ്ങി. ദ
ഈഗിൾ ഹാസ് ലാൻഡഡ് ഈഗിൾ പറന്നിറങ്ങി കോടിക്കണക്കിന് ആളുകൾ ആകാംക്ഷപൂർവം കാത്തിരുന്ന ആ നിമിഷമെത്തി ഈഗിളിൻ്റെ ഡോർ തുറന്ന് ഗോവണി വഴി നീൽ ആംസ്ട്രോങ് ചന്ദ്രോപരിതലത്തിലേക്ക് ഗോവണിയിൽ നിന്ന് ചന്ദ്രൻ്റെ ഉപരിതലത്തിലേക്ക് ചാടിയിറങ്ങിയ നിമിഷം നീൽ ആംസ്ട്രോങ് ലോകത്തോട് വൺ സ്മോൾ സ്റ്റെപ്പ് ഫോർ മാൻ വൺ ജെന്റ് ലീപ് ഫോർ മാൻകൈൻഡ് ഏകദേശം 20 മിനിറ്റുകൾക്ക് ശേഷം എഡ്വിൻ ആൽഡ്രിനും ഈഗിളിൽ നിന്ന് പുറത്തേക്ക് അങ്ങനെ 2 മണിക്കൂറോളം ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും നിരവധി ഫോട്ടോഗ്രാഫുകൾ ശേഖരിക്കുന്നു ചന്ദ്രനിലെ കല്ലുകളും പാറക്കഷ്ണങ്ങളും ശേഖരിക്കുന്നു അമേരിക്കൻ പതാക സ്ഥാപിക്കുന്നു അന്നത്തെ അമേരിക്കൻ പ്രസിഡൻ്റായ റിച്ചാർഡ് നിക്സണുമായി ഫോണിൽ സംസാരിക്കുന്നു അങ്ങനെ 2 മണിക്കൂറിന് ശേഷം വീണ്ടും അവർ ഈഗിളിലേക്ക് ഏകദേശം 12 മണിക്കൂർ ഈഗിൾ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ തന്നെ അമേരിക്കയിലെ കൺട്രോൾ റൂമിൽ നിന്നും മിഷനിലെ യാത്രക്കാരോട് എഡ്വിൻ ആൽഡ്രിനും നീൽ ആംസ്ട്രോങ്ങിനോടും ഉറങ്ങാൻ ആവശ്യപ്പെടുന്നു അവർ ചന്ദ്രോപരിതലത്തിൽ 12 മണിക്കൂറോളം ഉറങ്ങുന്നു അതിനുശേഷം വീണ്ടും കമാൻഡ് മൊഡ്യൂളിലേക്ക് അങ്ങനെ ലൂണാർ മൊഡ്യൂളും കമാൻഡ് മൊഡ്യൂളും ജോയിൻ ചെയ്യുന്നു തിരിച്ച് 3 പേരും ഭൂമിയിലേക്കുള്ള മടക്കയാത്രയിൽ അത്യന്തം അപകടം പിടിച്ച തിരിച്ചിറങ്ങൽ ജൂലൈ 23 ഭൂമിയുടെ ആകർഷണ വലയത്തിലേക്ക് അപ്പോളോ 11 അതിവേഗതയിൽ വരുന്ന അവാഹനത്തിൻ്റെ ചൂട് കൂടി വാഹനം തന്നെ കത്തിപ്പോവാൻ വളരെ സാധ്യത കൂടുതലായിരുന്നു ജൂലൈ 24 അപ്പോളോ 11 തിരിച്ചിറക്കുന്നതിൻ്റെ അവസാനഘട്ടം പാരഷൂട്ടുകൾ വിടരുന്നു സുരക്ഷിതമായി 3 യാത്രികരെയും വഹിച്ചുകൊണ്ടുള്ള മൊഡ്യൂൾ സമുദ്രത്തിലേക്ക് പതിക്കുന്നു ഉടനെ തന്നെ 3 പേരെയും സുരക്ഷാ കവചം ധരിപ്പിക്കുന്നു അവരെ സ്വീകരിക്കാനായി അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ മുതൽ 1000 കണക്കിന് ആളുകൾ അവിടെ സന്നിഹിതരായിരുന്നു അങ്ങനെ മുൻ പ്രസിഡന്റായിരുന്ന ജോൺ എഫ് കെന്നഡിയുടെ സ്വപ്നങ്ങൾ സഫലമാക്കിക്കൊണ്ട് ഒരു അമേരിക്കക്കാരൻ തന്നെ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തി അമേരിക്ക 1972 വരെ വീണ്ടും അപ്പോളോ മിഷനുകൾ തുടർന്നു അങ്ങനെ 6 മിഷനുകളിലായിട്ട് 12 ആളുകൾ ഇന്നേ വരെ ചന്ദ്രനിൽ കാലുകുത്തി ഏറ്റവും വലിയ പ്രത്യേകത ആ 12 പേരും അമേരിക്കക്കാരായിരുന്നു അവസാനമായി ചന്ദ്രനിൽ കാലുകുത്തിയ വ്യക്തിയാണ് യൂജീൻ സെർനാൻ 72 ശേഷം അമേരിക്ക താൽക്കാലികമായി ചാന്ദ്രദൗത്യങ്ങൾ നിർത്തിവെച്ചു ഇന്നും വലിയൊരു അത്ഭുതമായി നിലനിൽക്കുന്ന മനുഷ്യൻ്റെ ചന്ദ്രയാത്രയെക്കുറിച്ച് 2 അഭിപ്രായങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു ശരിക്കും അമേരിക്ക ലോകജനങ്ങളെ പറ്റിക്കുകയായിരുന്നു ഒരു സിനിമാ ഷൂട്ടിങ്ങിന് പോലെ ഒരു സെറ്റിട്ട ശേഷം ചന്ദ്രനിൽ ഇറങ്ങുന്നതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യുകയായിരുന്നു എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇന്ന് വരെ 50 വർഷങ്ങൾക്ക് ശേഷവും പല ആളുകളുടെ ഇടയിലും നിലനിൽക്കും അപ്പോൾ ഇതിനെല്ലാമുള്ള മറുപടി അമേരിക്കയുടെ സ്പേസ് ഏജൻസിയായ നാസ വ്യക്തമായി നൽകിയിട്ടുണ്ട് അപ്പോൾ ആളുകളുടെ ആ പ്രധാനപ്പെട്ട സംശയങ്ങളും അതിന് നാസ കൊടുത്ത മറുപടിയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മറ്റൊരു വീഡിയോ ഉടനെ ചെയ്യുന്നതാണ് 1972 അവസാനമായി മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയത് അതിനുശേഷം ഒരു രാജ്യവും അമേരിക്ക ഉൾപ്പെടെ ഒരു രാജ്യവും മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കിയിട്ടില്ല പക്ഷേ വരും വർഷങ്ങളിൽ പല രാജ്യങ്ങളും വീണ്ടും മനുഷ്യനെയും വഹിച്ചുകൊണ്ടുള്ള ചന്ദ്രയാത്രയ്ക്ക് ആരംഭം കുറിച്ചിരിക്കുകയാണ്
നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളിലാണ്. നിങ്ങൾക്കും വേണമെങ്കിൽ ഇനി ബഹിരാകാശത്തേക്ക് പോവാം. നമ്മളെപ്പോലെയുള്ള സാധാരണ ജനങ്ങൾ ചന്ദ്രനിൽ കാലുകുത്തുന്ന നിമിഷമൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പോൾ ശാസ്ത്രലോകം അതിനൊക്കെയുള്ള പടിപ്പുരയിലാണ്. അമേരിക്കയുടെ ഒരു സ്പേസ് ഏജൻസിയുണ്ട്, സ്പേസ് എക്സ്. അവർ സാധാരണക്കാരായ ജനങ്ങളെയും കൊണ്ട് ബഹിരാകാശത്തേക്ക് പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി വരുന്നു. ഉടനെ നമുക്കത് കാണാൻ പറ്റും, സാധാരണ ജനങ്ങളെയും വഹിച്ചുകൊണ്ടുള്ള ഒരു ബഹിരാകാശ യാത്ര. എന്ത് രസമായിരിക്കും! അപ്പോൾ ഇതുപോലെയുള്ള എക്സൈറ്റിംഗ് ആയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോകളുമായി KMH ക്ലാസ് വീണ്ടും വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് ഡൗട്ട്സ് എല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതിലുപരി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ.